വിശുദ്ധ പുരുഷന്റെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. യേശുനാഥൻ സുവിശേഷത്തിൽ അരുളി ചെയ്യുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ വരുന്നില്ല എന്ന്. നമുക്ക് വഴികാട്ടിയാകുവാൻ വേണ്ടി ലോകത്തിലേക്ക് അവതരിച്ച ദിവ്യരക്ഷകൻ്റെ ശക്തിയുള്ള കരുണയുള്ള കുരിശിന് മുൻപിലാണ് നാം ഏവരും ആയിരിക്കുന്നതെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഓർക്കാം, രോഗാവസ്ഥകളെ വേദനകളെ സമർപ്പിക്കാം. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എങ്ങും ഭീതി നിറഞ്ഞ സാഹചര്യത്തിലൂടെയും കാലത്തിലൂടെയും കടന്നു പോകുമ്പോൾ സൗഖ്യം നൽകുന്ന ദിവ്യരക്ഷകൻ്റെ വിശുദ്ധ കുരിശിൻ്റെ പാദത്തിങ്കൽ നമ്മളുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ കുരിശുകളും സഹനങ്ങളും ദിവ്യരക്ഷകൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ പരിരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളിലുമെല്ലാം രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരങ്ങളെ ഓർക്കാം. നാം ഇതുവരെ കണ്ടിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാണവായുവിന് വേണ്ടി ആയിരങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ, കോവിഡ് മഹാമാരി മൂലം ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീഴുമ്പോഴും, ദിവ്യരക്ഷകന്റെ കുരിശിന്റെ സംരക്ഷണം ലഭിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ നാല് അതിർത്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അയൽപക്കക്കാർ തമ്മിൽ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ, കുടുംബജീവിതത്തിൽ കെട്ടുറപ്പുണ്ടാകുവാൻ വേണ്ടി മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ജീവിത ബന്ധത്തിൽ വിള്ളലുകൾ വീഴാതെ ശക്തിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗാവസ്ഥകളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി, സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സന്തോഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും ആഘോഷിക്കുന്നവരെ സമർപ്പിക്കാം. ഭവനം ലഭിച്ചതിന് നന്ദി പറയുന്നവരെ സമർപ്പിക്കാം. രോഗം മാറിയതിന് നന്ദി അർപ്പിക്കുന്നവരെ സമർപ്പിക്കാം. ഏറെ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ ആവശ്യമായിട്ടുള്ളവരെ, സൗഖ്യങ്ങൾ ആവശ്യമായിട്ടുള്ളവരെ നമുക്ക് സമർപ്പിക്കാം. നമ്മളുടെ ആരോഗ്യ മേഖലകളെ സമർപ്പിക്കാം. വളരെയധികം കഷ്ടപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകരെ, ഡോക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും ചെറുതും വലുതുമായ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരും, നല്ല രീതിയിൽ നമ്മളുടെ മേലുദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയ അധികാരികൾ തങ്ങളുടെ മുതലെടുപ്പിന് വേണ്ടി സ്വന്തം ജീവനും ജനങ്ങളെയും മറന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ ജീവിതത്തിന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ദിവ്യ കുരിശിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ജീവിതത്തിൽ സൗഖ്യം നൽകുവാൻ വേണ്ടി, വേദനകളിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി ദിവ്യരക്ഷകന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിയകലാം. നമ്മളുടെ പാപങ്ങളെ നമുക്ക് വിട്ട് ഉപേക്ഷിക്കാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും ദുഃഖവും ഏറ്റെടുക്കുവാനുള്ള ധൈര്യം നൽകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിത്യം കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
പാടിടാം, നമുക്കുണർന്നു പാടിടാം വിശുദ്ധ മൈക്കിളിന്റെ ദിവ്യഗീതികൾ.